തുറന്ന മൈതാനത്ത് ബെട്ടകം പണിയുന്ന ആ വയസ്സൻ എവിടെ? ജലപ്രളയം ഉണ്ടാവുമെന്ന് പറയുന്ന ആ മനുഷ്യനെ എനിക്ക് ഒന്ന് കാണണം. താങ്കളാണോ ആ ഭ്രാന്തനും വിഡ്ഢിയുമായ വയസ്സൻ? എന്റെ അപ്പൻ വിഡ്ഢിയല്ല. അതെയോ? അപ്പോൾ നീ അയാളുടെ മകനായിരിക്കും. ഒരു മൈതാനത്തിന്റെ നടുക്ക് പെട്ടകം ഉണ്ടാക്കുന്നവൻ ഒരു വിഡ്ഢി തന്നെയായിരിക്കണം. ഏതായാലും നിങ്ങൾ ഉണ്ടാക്കിയ ഈ പെട്ടകം ഞങ്ങളത് നോക്കി കാണട്ടെ. കൊള്ളാമല്ലോ. നിങ്ങൾ തന്നെയാണോ ഇതുണ്ടാക്കിയത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കിറുക്കനും വീട്ടിയ മേഖലവൻ തന്നെയാണ്. ആരെങ്കിലും ഇതുപോലൊരു കാര്യം ചെയ്യുമോ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓ, അങ്ങനെയാണോ? നീ ശരിക്കും ഒരു പട്ടണാണ്. ഞങ്ങൾ എന്തായാലും പോകുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിഷമിക്കണ്ടപ്പാ, അവരൊരു ദിവസം കരയേണ്ടി വരും നമ്മളെ പരിഹസിച്ചതിന്. അവർക്ക് അല്പം കൂടി ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ ഈ മൃഗങ്ങളെയെല്ലാം എങ്ങനെ പെട്ടകത്തിനുള്ളിൽ കയറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് ഉപായം കണ്ടെത്തിയേ തീരൂ. അപ്പാ, അപ്പാ, അങ്ങോട്ട് നോക്കൂ. എന്താണത്? ഇതൊരു അത്ഭുതമായിരിക്കുന്നുവല്ലോ. അതെ, ദൈവം ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഓരോ ജോഡിയെ പെട്ടകത്തിനുള്ളിൽ കയറ്റി. കടുവകൾ, സിംഹങ്ങൾ, ആനകൾ, ജിറാഫുകൾ, സീബ്രകൾ. കഴിഞ്ഞു, എല്ലാവരും ഇവിടെ ഉണ്ട്. നോക്കൂ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ പെയ്യുമെന്ന്. പെട്ടെന്ന് തന്നെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തണുത്ത കാറ്റും വീശി തുടങ്ങി. എല്ലാവരും അകത്ത് കയറിയല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായി. എങ്കിൽ ഞാൻ വാതിൽ അടയ്ക്കട്ടെ. ദൈവം പറഞ്ഞതുപോലെ ശക്തമായ മഴ പെയ്യുവാൻ തുടങ്ങി. എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കണ്ട പ്രിയേ, ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളൂ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. നമ്മളത് ചെയ്തു. ദൈവത്തിന് നന്ദി. മഴവെള്ളത്താൽ ഭൂമി ആകെ മുങ്ങി. ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ പോലും വെള്ളത്താൽ മൂടപ്പെട്ടു. പെട്ടകത്തിലുണ്ടായിരുന്ന മനുഷ്യരും മൃഗങ്ങളും ഒഴികെ മറ്റൊന്നും ഭൂമിയിൽ അവശേഷിച്ചില്ല. മഴ കുറയുമെന്ന് കാത്തെങ്കിലും മഴ കുറഞ്ഞില്ല. അങ്ങനെ 40 പകലും 40 രാവും പെയ്തതിന് ശേഷം മഴ നിന്നു. മഴ അവസാനിച്ചു. മഴ നിന്നു. എല്ലാവരും കേൾക്കുവിൻ, മഴ നിന്നു. എന്ത്? അത് ശരിയായിരിക്കുന്നല്ലോ. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നമ്മൾ എപ്പോഴാണ് ഈ പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത്? പ്രിയേ, വെള്ളം വലിഞ്ഞിട്ട് കര കണ്ടാൽ ഉടൻ നമുക്ക് ഈ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങാം. നിങ്ങളെന്താ നോക്കുന്നത്? എന്തെങ്കിലും കണ്ടോ? കടലല്ലാതെ മറ്റെന്ത് കാണാനായി ഇവിടെ? അമ്മ വിഷമിക്കണ്ട, നീ എന്റെ മകൻ തന്നെയാണ്. പക്ഷേ അപ്പാ, കരയടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കെങ്ങനെ അറിയാനാകും?
അതൊരു നല്ല ചോദ്യമാണ്. എനിക്കൊരു ഉപായം തോന്നുന്നു. നോക്ക പോയി ഒരു മലങ്കാക്കയെ എടുത്ത് പെട്ടകത്തിൽ താനുണ്ടാക്കിയ കിളിപാതിൽ തുറന്ന് പുറത്തു വിട്ടു. നോഹയ്ക്കറിയാമായിരുന്നു, മലങ്കാക്ക കര കണ്ടിരുന്നെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊത്തിയെടുത്ത് കൊണ്ടുവരുമെന്ന്. മലങ്കാക്ക തിരിച്ചെത്തുവാനായി നോഹ ഏറെ നേരം കാത്തിരുന്നു. പക്ഷേ മലങ്കാക്ക തിരിച്ചെത്തിയപ്പോൾ അതൊന്നും തന്നെ തിരികെ കൊണ്ടുവന്നിരുന്നില്ല. അടുത്ത ദിവസം നോഹ ഒരു പ്രാവിനെ അയച്ച് ശ്രമം തുടരാൻ തീരുമാനിച്ചു. ശുഭവാർത്തയുമായി തിരിച്ചു വരൂ. പക്ഷെ പ്രാവും ഒന്നും തിരികെ കൊണ്ടുവരാതെ മടങ്ങിയെത്തി. നോഹ തന്റെ പ്രതീക്ഷകളൊന്നും തന്നെ കൈവിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രാവിനെ വീണ്ടും പറത്തിവിട്ടു. കര കാണുമെന്ന പ്രതീക്ഷയിൽ ഇത്തവണ പ്രാവ് വെറും കൈയോടെയല്ല മടങ്ങി വന്നത്, മറിച്ച് കൊത്തിയെടുത്ത ഒരു ഒലിവിന്റെ ശിഖരവുമായാണ്. അപ്പ, ഇതൊരു ശുഭവാർത്തയാണല്ലോ. അടുത്തെവിടെയെങ്കിലും കരയുണ്ടെന്ന് ഉറപ്പാണ്. അതെ മോനെ, നമ്മളിപ്പോൾ കരയ്ക്ക് വളരെ അടുത്തായിരിക്കും. ഉടൻ തന്നെ പേടകം നല്ല ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് തട്ടി നിന്നു. അത് സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ ദൈവം നോഹയോട് പുറത്തിറങ്ങി വരുവാൻ പറഞ്ഞു. നോഹ, നിനക്കും നിന്റെ കുടുംബത്തിനും എല്ലാ മൃഗങ്ങൾക്കും ഇനി പുറത്തു വരാം. വെള്ളം വറ്റിയിരിക്കുന്നു, നീ ഇനി ഭൂമിയിലേക്ക് വരിക. എന്നിട്ട് ധാരാളം സന്തതി പരമ്പരകളുമായി ജീവിക്കുക. നീ അവരോട് എന്നെ കുറിച്ച് പറയണം. ഇനി ഒരിക്കലും ഒരു ജലപ്രളയം കൊണ്ട് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഇത് ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടിയാകുന്നു. അങ്ങനെ നോഹയും അവന്റെ കുടുംബവും ദൈവം അവർക്കായി ചെയ്ത നന്മകൾക്കായി ദൈവത്തോട് നന്ദി പറഞ്ഞു. നോഹയുടെ മക്കൾക്കും നല്ലവരും ശക്തരുമായ ധാരാളം കുട്ടികളുണ്ടായി. അവരും ദൈവത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു.